സമത്വ സുന്ദര ഭരണത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സ്മൃതികൾ ഉണർത്തി മണ്ണിലും മനസ്സുകളിലും പ്രതീക്ഷയുടെ നിറദീപം തെളിച്ച് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും സന്ദേശം പകർന്ന ഒരു പൊന്നോണം കൂടി നമ്മളും ആഘോഷിക്കുകയാണ്. വിശ്വമാനവികതയുടെയും നിസ്വാർത്ഥതയുടെയും ആത്മബലിയുടെയും മറ്റും അത്യപൂർവമായ മഹത്വങ്ങൾ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറാൻ ഉപകരിക്കുന്ന അതീവ ശ്രേഷ്ഠമായ ഒരു ആഘോഷമാണ് കേരളീയ പ്രാചീന സംസ്കൃതിയുടെ ഭാഗമായ ഈ ഓണം. ഈ സന്ദേശം മനസ്സുകളിൽ നിറച്ച് കൊല്ലം ബാർ അസോസിയേഷൻ ഓണം ആഘോഷിക്കുകയാണ്. ആദ്യമായി പ്രാർത്ഥനാഗാനം അഡ്വക്കേറ്റ് പാർവതി. കൊല്ലം ബാർ അസോസിയേഷൻ സംഘടിപ്പിച്ചിട്ടുള്ള പൊന്നോണം 23 ഇന്ന് ഇപ്പോൾ ഇവിടെ സമാരംഭിക്കുക. നമ്മുടെ ബാർ അസോസിയേഷൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ബാർ അസോസിയേഷൻ ഹാളിന് പുറത്തേക്ക് വന്ന് നിർദ്ദിഷ്ട കോർട്ട് കോംപ്ലക്സ് സ്ഥലത്ത് ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും കുറേ വേറിട്ട പരിപാടികൾ അല്ല, കലാപരിപാടികൾ തന്നെയാണ്, കലാകായിക പരിപാടികൾ തന്നെയാണ്. അത് തികച്ചും നമ്മുടെ ഒരു ഗ്രാമത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കുവാനുള്ള ശ്രമം നടത്തി നോക്കി അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പഴമയുടെ സൗഹാർദ്ദത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒക്കെ ഉണർത്തുപാട്ട് പോലെ കുറച്ച് കൂടിച്ചേരലുകളും കളികളുമൊക്കെ ആയിട്ടാണ് ഇന്നും നാളെയും നാം ഇവിടെ ചെലവഴിക്കാൻ പോകുന്നത്. ഞാൻ കൂടുതലായി വർത്തമാനം പറയാൻ പോകുന്നില്ല, കാരണം നമ്മുടെ വിശിഷ്ടാതിഥികളും ബഹുമാന്യ നമ്മുടെ ജില്ല പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയൊക്കെ ഇവിടെ ഉണ്ട്. ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഓണമെന്ന് പറയുന്നത്. മാലോകരെല്ലാവരും ജാതി മത വ്യത്യാസമില്ലാതെ സാഹോദര്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ നാളുകളിൽ കഴിഞ്ഞു എന്നുള്ള സങ്കല്പത്തിൻ്റെ ഭാഗമായിട്ടാണ് നാം ഓണം ആഘോഷിക്കുന്നത്. തീർച്ചയായിട്ടും കൊല്ലം ബാർ അസോസിയേഷനിലെ പ്രിയപ്പെട്ട അംഗങ്ങളോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള അത്തരത്തിലുള്ള കാഴ്ചപ്പാടോടുകൂടി നമുക്ക് മുന്നോട്ട് പോകുവാൻ ഇത് ഇത്തരം സന്ദർഭങ്ങൾ നമുക്ക് ഉതകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ ഉദ്ഘാടന യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ബഹുമാന്യായ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബോറിസ് പോളാണ്. ശാരീരിക അവശതകളുണ്ടെങ്കിൽ പോലും അദ്ദേഹം വളരെ കൃത്യമായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഫോണുകളിലൂടെ ഞങ്ങൾക്ക് ഇതിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളിലും നേതൃത്വപരമായ പങ്ക് വഹിച്ചുകൊണ്ട് വളരെ സജീവമായി ഇടപെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും അത് പ്രത്യേകം പറഞ്ഞ് അഭിനന്ദിക്കാതിരിക്കാൻ ഈ അവസരത്തിൽ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകമായി അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് ഈ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് അദ്ദേഹത്തെ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. ആ
പിന്നീട് നമ്മുടെ മലയാള ചലച്ചിത്ര വേദിയിൽ തൻ്റെതായ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുള്ള ഒരു നടനെന്ന രീതിയിൽ മാത്രമല്ല, സംവിധായകൻ എന്ന രീതിയിലും മറ്റ് പല സിനിമാ മേഖലയുടെ വിവിധങ്ങളായ വശങ്ങളിൽ നിന്നുകൊണ്ട് മലയാള സിനിമയ്ക്ക് മറക്കാനാവാത്ത ഒട്ടനവധി സംഭാവനകൾ ഇതിനകം നൽകിയിട്ടുണ്ട്. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസവും അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, എങ്കിൽ പോലും നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിൽ ആദ്യമായി ഒരാൾക്ക് ഞാൻ നന്ദി പറയുവാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്, ബാർ അസോസിയേഷൻ സെക്രട്ടറി എന്നുള്ള നിലയിൽ. കാരണം അദ്ദേഹത്തെ ഇവിടെ എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് നമ്മുടെ അംഗം കൂടിയായ, ബാർ അസോസിയേഷൻ മെമ്പർ കൂടിയായ നമ്മുടെ മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് ശൂരനാട് രവീന്ദ്രമള്ള സാറാണ്. അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി ബാർ അസോസിയേഷനിൻ്റെ പേരിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ചേർന്നിട്ടുള്ള ആദരണീയനായ പ്രമുഖ സിനിമാ താരം ശ്രീ മധുപാൽ സാറിനെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നീട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ബാർ അസോസിയേഷൻ്റെ ഏത് വിഷയങ്ങളിലും ഏത് കാര്യങ്ങളിലും വളരെ ഗൗരവപൂർവ്വം ഇടപെട്ടുകൊണ്ട് നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടും നമ്മുടെ ജില്ലാ ജുഡീഷ്യറിയുടെ തലവേ കൂടിയായ ആദരണീയായ ജില്ലാ ജഡ്ജ് ശ്രീമതി എം ബി സ്നേഹലത മാഡത്തെ കൊല്ലം ബാർ അസോസിയേഷന് വേണ്ടി ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നീട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ന്യായാധിപന്മാർ, കൊല്ലം സെൻട്രലിലെ ന്യായാധിപന്മാർ, മുതിർന്ന അഭിഭാഷകർ, പ്രിയമുള്ള അഭിഭാഷക സുഹൃത്തുക്കൾ, പ്രിയ സഹോദരി സഹോദരന്മാരെ, മുഴുവൻ ആൾക്കാരെയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ അടുത്ത രണ്ട് ദിവസങ്ങൾ, ഇന്ന് മുതൽ നാളെയും ഇന്നും നാളെയുമായുള്ള ദിവസങ്ങളിൽ നമ്മുടെ കുടുംബശ്രീയുമായി ചേർന്നുകൊണ്ട് ജില്ലാ കുടുംബശ്രീ മിഷൻ്റെ സഹായത്തോടുകൂടി നമ്മളിവിടെ വിവിധ സ്റ്റാളുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ മിൽമയുമായി ചേർന്നിട്ട് മിൽമയുടെ ഒരു സ്റ്റാളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവരെ എല്ലാം നമുക്ക് വളരെ സജീവമായി നമുക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് നമ്മളോടൊപ്പം സഹകരിക്കുകയാണ്. നമ്മൾ തിരിച്ചും അവർ നമ്മുടെ സഹകരണം അവരോടൊപ്പം ഉണ്ടാകണമെന്നുള്ള അഭ്യർത്ഥനയോടുകൂടി എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട ജുഡീഷ്യൽ ഓഫീസേഴ്സ്, സീനിയർ അഭിഭാഷകരെ, എൻ്റെ സുഹൃത്തുക്കളെ, കൊല്ലം ബാർ അസോസിയേഷൻ എല്ലാ വർഷവും ഓണം ആഘോഷിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആദ്യമായിട്ടാണ് രണ്ട് ദിവസം പ്രത്യേകിച്ച് നാടൻ ഓണക്കളികൾ ഉൾപ്പെടുത്തി ഇന്ന് ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ ബാർ അസോസിയേഷൻ പ്രസിഡൻ്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഏറ്റവും ആദ്യം നന്ദി പറയാനുള്ളത് കൊല്ലം ബാറിലെ വനിതാ അഭിഭാഷകരെയാണ്. നമ്മുടെ ബോർഡിലെ മൂന്ന് വനിതാ അംഗങ്ങളുടെ നേതൃത്വത്തിൽ കൊല്ലം ബാറിലെ വനിതാ അഭിഭാഷകരുടെ ഒരു ഒത്തൊരുമയോടുള്ള നിർബന്ധപൂർണമായ, സ്നേഹപൂർണമായ ഒരാവശ്യമായിരുന്നു വിപുലമായ ഈ വർഷത്തെ ഓണാഘോഷം. അതിന് അവർ തന്നെയാണ് മുൻകൈയെടുത്തത്. ഞങ്ങളൊക്കെ കൂടെ നിന്നതേ ഉള്ളൂ. ഇത്രയും ഒരുക്കങ്ങൾ സാധിച്ചു. അത് ആ വനിതാ അഭിഭാഷകരോട് പ്രത്യേകം നന്ദി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ ഈ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. നന്ദി. അസോസിയേഷൻ്റെ പൊന്നോണം 23 എന്ന ചടങ്ങിലെ
വേദിയിലിരിക്കുന്ന ആദരണീയരായ അധ്യക്ഷൻ, പ്രിയപ്പെട്ട ശ്രീമതി എം ബി സ്നേഹലത, പ്രിൻസിപ്പൽ ജില്ലാ സെഷൻ ജഡ്ജ്, മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, ഒരു മണിക്ക് എന്നാണ് ഈ ചടങ്ങിൻ്റെ സമയം പറഞ്ഞിരുന്നത്. നിങ്ങളെല്ലാം അക്ഷരാർത്ഥത്തിൽ വെയിലെത്തിരുന്നു കൊണ്ട് ഈ ഒരു ചടങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. രണ്ട് മണി കഴിഞ്ഞാൽ കോടതിയുണ്ടെന്ന് എനിക്കറിയാവുന്നതാണ്. കാരണം അപ്പോൾ രണ്ട് മണിക്ക് കോർട്ട് നടക്കുന്ന സമയത്ത് അവിടെ നിന്നും അതിനെയായ ശ്രീമതി എം ബി സ്നേഹലത മാമിനെ ഇവിടെ എത്തിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ പ്രശ്നങ്ങളുള്ള കാര്യങ്ങളാണെന്നൊക്കെ അറിയാവുന്നതാണ്. പക്ഷേ എൻ്റെ അവസ്ഥകൾ കുറച്ച് പരിതാപകരമായിരുന്നു, അതുകൊണ്ടാണ് ലേറ്റായത്. ഞാൻ വക്കീലിനോട്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശിവനാട് ദൈവത്തിനോട് ഞാൻ പറഞ്ഞിരുന്നു, ചിലപ്പോൾ, വളരെ ചിലപ്പോൾ എനിക്ക് പറ്റാതെ വരും, അപ്പോൾ ഓൾട്ടർനേറ്റീവ് കാണേണ്ടി വരണം എന്നുള്ളതാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ പറയില്ലേ, ചില ഞാൻ എപ്പോഴും ഓണത്തെ കാണുന്നത് ഒരു ഒത്തൊരുമയുടെ, സ്നേഹത്തിൻ്റെ, ഐക്യത്തിൻ്റെയും ഒക്കെയുള്ള ഒരു ഫംഗ്ഷനായിട്ടാണ്. അതെപ്പോഴും നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ്, ഒരു ആഘോഷമാണത്. അപ്പോൾ ആ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് വക്കീലിന് എനിക്ക് വളരെ കാലമായിട്ട് പരിചയമുള്ളൊരു ഒരാളെ വിഷമിപ്പിക്കാനുള്ളൊരു എൻ്റെ ഒരു മനസ്സുകൂടി ഉണ്ട് എന്നും ഈ വൈകിയതിന് നിങ്ങളോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം വേറൊന്നുമുണ്ടല്ല, അത് ഞാൻ കുറച്ച് കാര്യങ്ങൾ എനിക്ക് വേറെ ഉണ്ടായിരുന്നു പേഴ്സണലായിട്ടും, ഹോസ്പിറ്റലിലും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിനകത്തു നിന്ന് ഓടിപ്പാഞ്ഞ് ഇവിടെ എത്തുക എന്ന് പറയുന്നതൊക്കെ വലിയ തലവേദന ഉണ്ടാക്കുന്നൊരു. എന്നാൽ പോലും കൊല്ലം ബാർ അസോസിയേഷനിൽ ഈ ചടങ്ങിന് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. സൗഹൃദത്തിന് ഞാൻ വക്കീലിനോട് വക്കീൽ ഞാൻ പറഞ്ഞത് രവീന്ദ്രനെ ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത് വക്കീൽ എന്നുള്ള ഇതുകൊണ്ട് മാത്രമായതുകൊണ്ടാണ്. വക്കീലിനോടുള്ളൊരു ഒരു ഒരു ഐക്യവും കൂടെ ഉണ്ട്. കാരണം നിയമം എന്നെ സംബന്ധിച്ചോളം, ഞാൻ എൻ്റെ സിനിമയ ജീവിതവുമായിട്ടാണ് ഞാൻ ചെയ്ത മൂന്ന് സിനിമകളിൽ അക്ഷരാർത്ഥത്തിൽ ജുഡീഷ്യറിയാണ്. തലപ്പാവിലായാലും ഒഴിമുറിയിലായാലും കുപ്രസിദ്ധ പയ്യനിലും എല്ലാം ജുഡീഷ്യറിയാണ്. പക്ഷേ എനിക്ക് രണ്ട് ഇടത്തെ മാത്രമേ പേടിയുള്ളൂ, ഒന്ന് പോലീസുകാരെയും വക്കീലന്മാരെയും. കാരണം വേറെ ഒന്നുമുണ്ടല്ല, ഞാൻ എനിക്ക് രണ്ട് സ്ഥലത്തേക്കും പോകാനുള്ള പേടി എനിക്കുണ്ട്. പക്ഷേ സന്ദർഭവശാൽ ഞാൻ ചെയ്തു പോയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചിലപ്പോൾ വളരെ നെഗറ്റീവായിട്ടുള്ള കഥാപാത്രങ്ങൾ പലപ്പോഴും സിനിമയിൽ ചെയ്തിട്ടുള്ളതുകൊണ്ടത് പോലീസും നീതിയും ഒക്കെ കോടതിയുമായൊക്കെ ബന്ധപ്പെട്ടുള്ള സിനിമകളിൽ അഭിനയിക്കേണ്ടതായിട്ട്. യാദൃശികമായിട്ട് സംവിധാനം ചെയ്ത മൂന്ന് സിനിമകളിലും എനിക്ക് അത് ഞാനങ്ങനെ ബോധപൂർവം ചെയ്തതല്ല. എനിക്ക് ഏറ്റവും രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുപ്രസിദ്ധ പയ്യൻ എന്ന ചലച്ചിത്രം ചെയ്യുമ്പോൾ കേരളത്തിലെ കുറേ വളരെ എറണാകുളത്തെയും തിരുവനന്തപുരത്തെയുമുള്ള കോടതികളിൽ വക്കീലുമാരുമായിട്ടും സുഹൃത്തുക്കൾ, വക്കീൽ സുഹൃത്തുക്കളുണ്ട്, അവിടുത്തെ ജഡ്ജിമാരെ എനിക്കറിയാവുന്നവരുണ്ട്. അവരെന്നോട് പറഞ്ഞത്, ഏറ്റവും രസകരമായ കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോടതിയിലെ ഈ അവിടുത്തെ നിയമ നടപടികൾ, അത്തരം കാര്യങ്ങൾ എന്നോട് കാണണം, കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം നീ സിനിമ ചെയ്യണം എന്നുള്ളത് പറഞ്ഞിരുന്നു. ഞാനും അങ്ങനെ തീരുമാനിച്ചിരുന്നു. പഴയൊരു ജഡ്ജ് ബസന്ത് സാറ് യാദൃശികമായിട്ട് തിരുവനന്തപുരത്തൊരു ഫംഗ്ഷന് വെച്ച്, മാതൃഭൂമിയുടെ ഒരു ഫംഗ്ഷന് വെച്ചിട്ട് അന്ന് കുഞ്ഞിക്കണ്ണൻ സാറും ദൂരദർശനിലെ മുൻ ഡയറക്ടർ കുഞ്ഞിക്കണ്ണൻ സാറും ബസന്ത് സാറും ഒക്കെ കൂടെ ഇരിക്കുന്നൊരു ചടങ്ങിൽ വെച്ച് ഞങ്ങളോട് സിനിമയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ അടുത്ത് തന്നെ അദ്ദേഹം സംസാരിച്ച് തുടങ്ങി പറഞ്ഞു, സാധാരണ രീതിയിൽ നിങ്ങൾ സിനിമാക്കാർ പൊതുവെ കോടതിയിലെ നടപടിക്രമങ്ങളൊന്നും അതിൻ്റെ യഥാർത്ഥമായ ചിത്രീകരണമല്ല നടത്താറുള്ളത്. കോടതിയിൽ അങ്ങനെയൊന്നും പാടില്ല, കോടതിയിൽ ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഈ സിനിമയിൽ കാണിക്കാറുണ്ട്, അതൊക്കെ ഒരു കുഴപ്പമാണ്. അങ്ങനെ ഒരു സിനിമയൊന്നും ഇങ്ങനെ എൻ്റെ ഒരു ജീവിതത്തിൽ ഞാൻ അങ്ങനെ ഈ ഇത്തരം സാധനങ്ങൾ മാറ്റിക്കൊണ്ട് ഒരു സിനിമയുണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ യാദൃശികമായിട്ട് ഞാൻ അങ്ങനെ ഒരു സിനിമ കണ്ടു. അതൊരു ടൊവീനോ അഭിനയിച്ച ഒരു സിനിമയായിരുന്നു. എനിക്ക് സംവിധായകൻ ആരാന്ന് എനിക്കറിയില്ല. അയാൾ തീർച്ചയായിട്ടും ലോ ഗ്രാജുവേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കോടതി വ്യവഹാരം അറിയാത്ത ഒരാളായിരിക്കണം. അയാൾ ചെയ്ത സിനിമ നന്നായിട്ടുണ്ടെന്നുണ്ടോ? അപ്പം ഞാൻ ഏത് സിനിമയാണെന്ന് ചോദിച്ചപ്പോൾ ടൊവീനോ അഭിനയിച്ചാണ്, പേരറിയില്ല, ഇങ്ങനൊരു കഥയുടെ ഭാഗങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ കുഞ്ഞികൃഷ്ണൻ സാറാണ് പറഞ്ഞത് അത് ചെയ്തത് മധുപാലാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ പരിചയപ്പെടുത്തി തന്നിരുന്നു. അപ്പോൾ എനിക്കൊരു ഭയങ്കര സന്തോഷം തന്നെ. കാരണം ഒരു ജഡ്ജ് ഒരു സിനിമ കണ്ടിട്ട് അദ്ദേഹം കോടതിയിലെ കാര്യങ്ങൾ അത്രയും കൃത്യമായിട്ട് ചെയ്തു പോയി, ചെയ്യാൻ പറ്റി എന്നുള്ളത് എനിക്കൊരു സന്തോഷം ഉണ്ടാക്കുന്നത്. കാരണം അതിനൊരു വലിയ കാര്യം കൂടുണ്ട്. എറണാകുളത്തെ സെഷൻസ് കോടതിയിലൊരു ജഡ്ജ് ആൻ്റണി സാറ് എനിക്ക്
അവിടുത്തെ നിയമ നടപടികൾ കാണാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ ചേംബറിലേക്ക് വിളിക്കുകയും വിളിച്ചു നിർത്തിയിട്ട് കോടതിയിൽ കൊണ്ട് എനിക്കൊരു സീറ്റ് തരികയും ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ട് മുഴുവൻ സിനിമയിലെ ഈ മുഴുവൻ കോടതിയിലെ രീതികൾ എല്ലാം കണ്ടു പോകും, എന്നിട്ട് കൃത്യമായിട്ട് ആ സിനിമയിൽ അത് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ആ രീതിയിൽ അത് ചെയ്യണം. കാരണം നീതി നിയമം എന്നൊക്കെ പറയുന്ന ഈ കർമ്മം വെറുതെ ഒരു നിങ്ങൾ സിനിമയിൽ കാണുന്നത് പോലെയുള്ളൊരു ഒരു ഒരു ജാഡ അനുഷ്ഠാന പരിപാടികളല്ല, അതൊരു വെറുതെ പെർഫോമൻസ് മാത്രമല്ല, അതിനകത്തൊരു കൃത്യമായ ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങ് എന്തെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം സിനിമ ചെയ്യാൻ തോന്നും. അപ്പം എന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളിപ്പോൾ ഞാൻ ഇവിടെ നിർത്തിയിരിക്കുന്നു, ഞാനിത് നിങ്ങളിത് കണ്ടു കഴിഞ്ഞ് പോയതിന് ശേഷം ഞാൻ സിനിമ കാണും. സിനിമ കാണുമ്പോൾ ഏതെങ്കിലും തരത്തിൽ തെറ്റായിട്ടാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ നിങ്ങളുടെ സ്ഥാനം ഈ കൂട്ടിനകത്തായിരിക്കുമെന്ന് എന്നോട് പറഞ്ഞുകൊണ്ടാണ് എന്നെ അവിടെ ഇരുത്തി ഞാൻ കണ്ടുപോകുന്നത്. പക്ഷെ അദ്ദേഹവും എന്നോട് പറഞ്ഞു, വളരെ സന്തോഷം തോന്നിയ ചില നിമിഷങ്ങളാണ്, കാരണം സിനിമയ്ക്കകത്തേക്ക് കോടതിയെ ഉപയോഗിക്കുക. കാരണം ഞാൻ എന്നെ അങ്ങനെ ഒരു രീതിയിലേക്ക് മാറ്റുന്നത് മറാഠി ഫിലിം ഉണ്ടായിരുന്നു, കോർട്ട് എന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു. അങ്ങനെ ചില സിനിമകൾ ഈ കൃത്യമായിട്ട് കോടതി രംഗങ്ങൾ വളരെ തനതായ അതിൻ്റെ കൃത്യതയോടുകൂടി സിനിമയിൽ ഉപയോഗിക്കുക എന്ന് പറയുന്നത് വലിയ 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 ചടങ്ങ് തന്നെയാണ്. അപ്പം അതുണ്ടാക്കിയെടുക്കാനൊക്കെ ആയിട്ട് അപ്പം അത്തരം രീതിയിൽ കുറേ വക്കീലന്മാരെയും കുറേ ജഡ്ജിമാരെയും ഈ നിയമ കോടതി മുറികളെയും എല്ലാം കണ്ടുപോയിട്ടുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ ഈ കോടതിയിലെ രീതികളും കോടതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകളെയും എൻ്റെ സുഹൃത്തുക്കളായി മാറിയതിൻ്റെയൊക്കെ ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷമാണ് ഒരർത്ഥത്തിൽ വക്കീലിനെയും ഞാൻ ശിവനടി പി ആർ രവീന്ദ്രൻപിള്ള എന്ന് പറയുന്ന എൻ്റെ വക്കീലിനെയും ഞാൻ ആ രീതിയിൽ തന്നെ ഒരു അടുപ്പത്തോടു കൂടിയാണ്. അദ്ദേഹം എന്നോട് ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതിനേക്കാൾ വലിയ സങ്കടങ്ങളുടെയും വേവലാതികളുടെയും കഷ്ടപ്പാടുകളുടെയും ദുരിതത്തിൻ്റെയും ഒക്കെ അതിനൊരു ഒരു ശാശ്വതമായ പരിഹാരമുണ്ടാക്കുന്ന ഇടം ജുഡീഷ്യറി തന്നെയാണ്. നിയമം അതിൻ്റെ ഏറ്റവും സത്യസന്ധമായ അവസ്ഥയിൽ ആ കാഴ്ച വെറുതെയല്ല നിങ്ങൾക്ക് തരുന്നത്, നീതി ദേവതയുടെ പരിഗണന നിങ്ങൾക്ക് തരുന്നു എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ വക്കീലന്മാരും കോടതി മുറികളുമൊക്കെ മനുഷ്യൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വളരെയധികം സന്തോഷവും ഒരു പരിധിവരെ സങ്കടങ്ങളുണ്ട്. സങ്കടങ്ങളെ അതിജീവിക്കാൻ ഈ കോർട്ട് റൂമുകൾക്ക് കഴിയാറുണ്ട്. അപ്പം അങ്ങനെ കുറേ ആളുകൾ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പം ആ പരിചയമാണ് ഒരർത്ഥത്തിൽ ഇന്ന് എനിക്ക് എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പോലും പറ്റാതെ വന്നിരുന്ന് ഞാൻ ചെയ്തതും ഒക്കെ ഈ ഒരു സ്നേഹത്തിൻ്റെയും ഒരു ഒരു അടുപ്പത്തിൻ്റെയും പുറത്തു നിന്നുകൊണ്ടാണ്. തീർച്ചയായും ഈ ഓണം എന്ന അവസ്ഥകൾ, കാരണം ഒരുപാട് മനുഷ്യന്മാർ അവരുടെ സങ്കടങ്ങളും ദുരിതങ്ങളും ഒക്കെ കടന്നു പോകുന്നുണ്ട്. പല സ്ഥലങ്ങളിലും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇതിനെയൊക്കെ മറികടക്കുന്നത് ഈ ചിലപ്പോൾ കിട്ടുന്ന ചില സ്നേഹവും ഈ ഐക്യവും ഒക്കെ ഒത്തൊരുമിച്ചുകൊണ്ട് സകലതിനെയും മറികടക്കാൻ പറ്റുന്നത് നമുക്ക് നമ്മളുടെ ഈ കൂടിച്ചേരലുകൾ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായും അത്തരം ഒരു കൂടിച്ചേരലാണ് ഈ ഉച്ചനേരത്ത് ഇന്നിവിടെ നടക്കുന്നത്. ഓണം എന്ന് പറയുന്ന ആ മനസ്സ് തീർച്ചയായും നിങ്ങളെല്ലാവരിലും ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ശുഭപ്രതീക്ഷ തന്നെയാണ് നാളേക്കും കൂടി ഒരു വലിയ തോതിൽ. ഇപ്പം നേരത്തെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഇതൊരു ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഞാൻ ഇനി ഇവിടെ വന്നപ്പോൾ ഇത് എനിക്കൊരു സങ്കടം തോന്നി ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇത് വരാൻ പോകുന്ന ഒരു കോടതി സമുച്ചയമായി മാറാൻ പോകുന്നൊരു ഇടമാണെന്ന് അങ്ങനെയല്ലേ പറയല്ലേ, അതിൻ്റെ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. കാരണം ഇതങ്ങനെയല്ല, ഇത്രയും മരങ്ങൾ മുഴുവൻ വെട്ടി മാറ്റിയിട്ട് വേണ്ടി ആയിരിക്കില്ലേ ഇവിടെ ഒരു കെട്ടിടം പണിയാൻ പോകുന്നത് എന്ന് ഞാൻ സങ്കടത്തോടു കൂടി പറയുന്നുണ്ടല്ലോ. അത് ഇത് കാണുമ്പോൾ, കാരണം നേരത്തെ പറഞ്ഞു ഗ്രാമീണ അന്തരീക്ഷം എന്ന് പറഞ്ഞു, ഈ നഗരത്തിൻ്റെ നടുവിലേക്ക് നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഈ കാർബൺ ഡയോക്സൈഡിനൊക്കെ അതിജീവിക്കാനും കാർബൺ മോണോക്സൈഡിനൊക്കെ അതിജീവിക്കാനായിട്ട് ഈ മരങ്ങളാണ് നമ്മൾ നിലനിർത്തുന്നത്. ഈ മരങ്ങൾ മുഴുവൻ വെട്ടിക്കളഞ്ഞിട്ട് വേണ്ടി വരുമല്ലോ ഇവിടെ ഒരു കോടതി സമുച്ചയം ഉണ്ടാക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ നിർദ്ദിഷ്ട ഇപ്പോൾ നിലനിൽക്കുന്ന കോടതി സമുച്ചയം ആ രീതിയിൽ തന്നെ നടത്തിക്കൊണ്ടു പോകാൻ പറ്റില്ലേ എന്നൊക്കെ ആലോചിക്കേണ്ട ഒരു സമയമാണ്. കാരണം ഈ മരങ്ങളൊക്കെ ഇതിൻ്റെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, ഇത് അതുപോലെ മുറി പുഴക്കി എടുത്തിട്ട് ഇതിനെ പറ്റുന്നൊരു സ്ഥലത്തേക്ക് ഇതിനെ മാറ്റി പ്ലാന്റ് ചെയ്യുക എന്ന് പറയുന്ന സാധനങ്ങൾ. ഈ മരമൊക്കെ ഉണ്ടായി വരുന്ന എത്ര കാലം കഴിഞ്ഞിട്ടുകൊണ്ടാണ് ഇത്. കാരണം എനിക്ക് ഞാൻ എല്ലാവരോടും പറയുന്നൊരു സാധനമാണ് പലപ്പോഴും പല മീറ്റിങ്ങൾക്ക് പോകുമ്പോൾ, നിങ്ങളൊരു ചെടിച്ചട്ടി കൊടുക്കുക, അതിനകത്ത് ഒരു പൂവുള്ള ഒരു ചെടി കൊടുക്കുന്നു, അത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. അതുള്ള ആൾക്കാർ ദയവ് ചെയ്ത് ഈ മരങ്ങൾ ഒന്നുകിൽ ഇത് മറി എവിടെന്നെങ്കിലും പുഴക്ക് ഇതിനെടുത്തിട്ട് വേരോടുകൂടി മറ്റൊരു സ്ഥലത്തേക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് തന്നെ എവിടെയെങ്കിലും ഒരിടത്ത് ഇത് പറിച്ചു നടാനുള്ള ശ്രമം കൂടി നടത്തണം. ഇതൊക്കെ വരുമ്പോൾ മാത്രമേ നമ്മൾ ഗ്രാമീണ അന്തരീക്ഷം, നമ്മുടെ മനസ്സ്, നമ്മൾ ഇത്, കാരണം ഇത് ഈ മരങ്ങളൊന്നും ഈ നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല,
നമ്മുടെയൊക്കെ ജീവിക്കുന്ന എത്രയോ മനുഷ്യന്മാർക്ക് വേണ്ടിയുള്ളതാണ് ഇത്. നട്ടകക്ഷികൾ അത്രയും വലിയ തോതിലുള്ളതാണ് എന്നൊക്കെ പറയുന്നതൊക്കെ ആലോചിക്കേണ്ടതുണ്ട്. അപ്പം ഞാനിത് സന്ദർഭവശാൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം വികസന വിരോധി എന്നുള്ള അർത്ഥത്തിലല്ല, വികസനത്തെ വികസനം നമുക്ക് പലപ്പോഴും ആവശ്യമാണ്. പക്ഷേ ഈ കൊല്ലത്തേക്ക് വരുന്ന വഴികളിലെ റോഡ് ഉണ്ടാക്കിയെടുക്കുന്ന സ്ഥലങ്ങളിലെ മരങ്ങൾ മുഴുവൻ മുറിച്ച് മാറ്റപ്പെട്ടുകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായി പോകുന്നത്. ഇതെല്ലാം പറിച്ച് നടാൻ ഞാൻ ഇതെന്തുകൊണ്ട് ചോദിച്ചു എന്ന് ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഇത് അവസാനിപ്പിക്കാം. ആലപ്പുഴക്കടുത്ത് ഒരു ആൽമരമുണ്ടായിരുന്നു. ആ ആൽമരം ധാരാളം പക്ഷികളും ഒക്കെ ഉള്ള അതിന് വലിയൊരു ആൽമരമായിരുന്നു. ആ ആൽമരം പറിച്ച് നടാനായിട്ടൊരു സംഘാടന ഒരു സമിതി തീരുമാനിക്കുകയും അത് നടാൻ എവിടെയെങ്കിലും സ്ഥലം കിട്ടുമോ എന്ന് അന്വേഷിച്ചിട്ട് നടന്നിട്ട് ഞങ്ങളൊക്കെ മെനക്കെട്ടതായിരുന്നു. പല സ്ഥലങ്ങളിലും ചോദിച്ചിട്ട് പല ആളുകളും സമ്മതിക്കാതെ പോവുകയും അവസാനം അത് മുറിച്ച് കളയേണ്ടി വരികയും ചെയ്തിട്ടുള്ള ഒരു ദുരന്തം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അത് മുറിച്ച് മാറ്റപ്പെട്ടപ്പോൾ എത്ര അധികം പക്ഷികളാണ്, എത്രയധികം ജീവികളാണ് അതിനകത്ത് നഷ്ടം. ഇതൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നു വെച്ചാൽ ഇതൊക്കെ പറയുന്നത് പറഞ്ഞു പോകുന്ന വേണ്ടിയിട്ടല്ല, നമ്മൾ ഇതൊക്കെ ചേർത്തതാണ് നമ്മുടെ ഓണം ഈ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് അതാണ്. കാരണം മനുഷ്യൻ മാത്രമല്ല സകല പ്രകൃതിയുടെയും കൂടെ ഭാഗമാണ് ഓണം. ആ ഓണത്തെ നമ്മൾ സജീവമായിട്ട് വരവേൽക്കാൻ വേണ്ടിയുള്ളൊരു ചടങ്ങായി മാറുമ്പോൾ മനുഷ്യൻ മാത്രമല്ല പ്രകൃതിയും കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടാവട്ടെ എന്നുള്ള പ്രത്യാശയോടുകൂടി ഈ കൊല്ലം ബാർ അസോസിയേഷൻ്റെ നല്ല മനസ്സുകളുള്ളവരാണ് നിങ്ങൾ. കാരണം ഞാൻ എപ്പോഴും നീതിയോട് പരിഗണന ഉള്ള ഒരു മനസ്സ് തീർച്ചയായിട്ടും മനുഷ്യൻ്റെ പുരോഗതിക്ക് കൂടി വേണ്ടിയുള്ളതാണ്. കാരണം സത്യം നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഒരിക്കൽ പോലും അനീതിക്കോ അക്രമത്തിനോ അസത്യത്തിനോ എതിരായിട്ട് ഒപ്പം ചേരില്ല, അതിനെതിരായിട്ട് മാത്രമേ നിൽക്കുകയുള്ളൂ. അത് തീർച്ചയായും നീതിയുടെ ഒരു വശം തന്നെയാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പൊന്നോണം ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കും. വേദിയിലും സദസ്സിലുമുള്ള ഏവർക്കും നമസ്കാരം. ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് മധുര സ്മരണകളുടെ ഒരു ഭൂതകാലവും വർത്തമാനകാലത്ത് നിന്ന് ഭാവിയിലേക്ക് ആ മധുരസ്മരണകൾ അയവിറക്കിക്കൊണ്ട് നമ്മൾ നോക്കിക്കാണുന്ന ഒരു ഭാവിയുടെ പ്രതീക്ഷയുമാണ്. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ പരസ്പരം വളരെ സഹകരിച്ച് സാഹോദര്യത്തോടുകൂടിയും കണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതായിരുന്നു ഓണം എന്നാണ് നമ്മൾ ഭൂതകാലം ഘോഷിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ എല്ലാവരും ഒന്നുപോലെയാണോ എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടതാണ്. അപ്പോൾ ആ ആത്മപരിശോധന നടത്തുമ്പോൾ കിട്ടുന്ന ഉത്തരം എന്തായാലും പ്രതീക്ഷയോടെ നമുക്ക് ഓരോ ഓണക്കാലവും നമ്മൾ കാത്തിരിക്കുകയാണ്. ഓണത്തെ നമ്മൾ വരവേൽക്കുന്നതും അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളോടെയാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന സോഷ്യലിസവും ഡെമോക്രാറ്റിക് ഐഡിയൽസും ഫ്രറ്റേണിറ്റിയും അതെല്ലാം ഒത്തിണങ്ങിയ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഓണം. ഓണത്തിനെക്കുറിച്ച് പറയുമ്പോഴും നമ്മൾ സാഹോദര്യവും സോഷ്യലിസവും ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസും തന്നെയാണ് ഓണവും ഓരോ ഓണവും കൊണ്ടുവരുന്നത്. മനുഷ്യർ എവിടെയെല്ലാം എത്തിയാലും കരുണയും സ്നേഹവും ആണ് ഹ്യൂമാനിറ്റിയുടെ നിലനിൽപ്പിന് ആവശ്യം. ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു വാല്യൂസ് നമ്മൾ മനുഷ്യരെല്ലാവരും കൊണ്ടു നടക്കുകയാണെങ്കിൽ എന്നും നമുക്ക് ഓണമായിരിക്കും. എല്ലാവർക്കും ഈ ഓണക്കാലത്തും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ആയിത്തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. അതോടൊപ്പം തന്നെ ഇവിടെ ഉദ്ഘാടനത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഈ മരങ്ങൾ വെട്ടി നശിപ്പിച്ചിട്ട് ഇവിടെ ഒരു കോർട്ട് കോംപ്ലക്സ് വരുന്നതിനെക്കുറിച്ച് ആകുലത പ്രകടിപ്പിച്ചു. പക്ഷെ ഇവിടെ ഇരിക്കുന്ന നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൺസ്ട്രെയിൻസ് ഓഫ് സ്പേസ് എന്താണെന്ന് അദ്ദേഹം കണ്ടിട്ടില്ല. ഒരുപക്ഷെ അത് കാണുകയാണെങ്കിൽ അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിയും. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ ആ ഒരു അതിൻ്റെ മഹത്വം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പറഞ്ഞ ആ ഒരു കാര്യം
മരങ്ങൾ വെട്ടി നശിപ്പിക്കാതെ, എങ്ങനെ നമ്മൾക്ക് എത്രമാത്രം അങ്ങനെ നശിപ്പിക്കാതെ ഇവിടെ ഒരു കോർട്ട് കോംപ്ലക്സ് പണിയാൻ കഴിയും എന്നത് നമുക്ക് ആലോചിക്കാം. അത് ആർക്കിടെക്റ്റിനോടും പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അടുത്ത ഓണക്കാലത്ത് ഇവിടെ നമ്മൾ ആശിച്ചതുപോലെ ഒരു കോർട്ട് കോംപ്ലക്സ് വരട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും അതിന് ഒരു സൗകര്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ശ്രീ മധുപാലിന് കൊല്ലം ബാർ അസോസിയേഷൻ്റെ ഒരു ഓണ ഉപഹാരം നൽകുന്നുണ്ട് കൊല്ലം ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബോറിസ് പോൾ. തിരുമുറ്റമാണിഞ്ഞോ
തിരുവേനി എഴുന്നള്ളും സമയമായി, ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി, ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. അത്ത പോകുന്നുള്ളി കൃത്ത പോകുന്നുള്ളി, അന്തനാനം പാടി പൊന്നു ഞാലിലാടി, തെങ്ങലെ വാ ഒന്നാനം കുന്നിലോടി വാ. പൂവുന്നുള്ളി തൃത്താ പൂവുന്നുള്ളി, തന്നാലം പാടി പൊന്നു ഞാലിലാടി, തെന്നലെ വാ ഒന്നാലം കുന്നിലോടി വാ. ഒന്നാം മണിക്കിണറ്റിൽ വളകളഞ്ഞേ പെണ്ണുമാലതിയേ, ഒന്നാം മണിക്കിണറ്റിൽ വളകളഞ്ഞേ പെണ്ണുമാലതിയേ, ആ ഒന്നാം മണിക്കിണറ്റിൽ വളകളഞ്ഞേ പെണ്ണുമാലതിയേ, ഒന്നാം മണിക്കിണറ്റിൽ വളകളഞ്ഞേ പെണ്ണുമാലതിയേ. വളയും കളഞ്ഞേച്ചും പെണ്ണവിടെ നിന്നും പേശുന്നേ, വളയും കളഞ്ഞേച്ചും പെണ്ണവിടെ നിന്നും പേശുന്നേ. അടി പേശാതെ നില്ലടി പെണ്ണെ കനക പൊൻവള ഞാൻ തരാം, പേശാതെ നില്ലടി പെണ്ണെ കനക പൊൻവള ഞാൻ തരാം. കനക പൊൻവള കയ്യേലിട്ട് കളിച്ചാട്ടെ കളി കാണട്ടെ, കനക പൊൻവള കയ്യേലിട്ട് കളിച്ചാട്ടെ കളി കാണട്ടെ, ആ കനക പൊൻവള കയ്യേലിട്ട് കളിച്ചാട്ടെ കളി കാണട്ടെ, കനക പൊൻവള കയ്യേലിട്ട് കളിച്ചാട്ടെ കളി കാണട്ടെ. മുത്തു മുത്ത് പൊന്നോല മൂളന്തടി എന്നും പൊന്നോല, മുത്തു മുത്ത് പൊന്നോല മൂളന്തടി എന്നും പൊന്നോല. പാണ്ടിമന്ദളം പൊന്നോല പട ജയിച്ചു വന്നത് പൊന്നോല, പാണ്ഡിമന്ദളം പൊന്നോല പട ജയിച്ചു വന്നത് പൊന്നോല. കൊലത്തെ രാജാവേറി വന്നൊരു ചില കുതിരയും പട്ടാളം, കൊലത്തെ രാജാവേറി വന്നൊരു ചില കുതിരയും പട്ടാളം, ആ കൊലത്തെ രാജാവേറി വന്നൊരു ചില കുതിരയും പട്ടാളം, കൊലത്തെ രാജാവേറി വന്നൊരു ചില കുതിരയും പട്ടാളം. എന്നാലും ഇന്നെന്റെ നാത്തൂന്മാരെ നിങ്ങളെ പൊന്നാങ്ങളെ വേണ്ട പോലും, എന്നാലും ഇന്നെന്റെ നാത്തൂന്മാരെ നിങ്ങളെ പൊന്നാങ്ങളെ വേണ്ട പോലും. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ താരാതെ, കൊട്ടു വേണം കൂഴൽ വേണം കൂരവ വേണം, ഓദിത്തി താരാദിത്തി തേയ്തി 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 താരാദിത്തി തേയ്തി തേയ്തി തേയ്തി. വരവേൽക്കാനാളു വേണം കൊടി തോരണങ്ങൾ വേണം, വിജയശ്രീലാളിതരായി വരുന്നു ഞങ്ങൾ. ഓദിത്തി താരാദിത്തി തേയ്തി 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 താരാദിത്തി തേയ്തി തേയ്തി തേയ്തി. കറുത്ത ചിറകു വെച്ചു തിത്തേയ്തകതെയ്തോ, അര എന്ന കിളി പോലെ തിത്തി താരാതെയ്തേ, കുതിച്ചു കുതിച്ചു പായും കുതിര പോലെ. ഓദിത്തി താരാദിത്തി തേയ്തി തേയ്തി തേയ്തകതെയ്തി താരാദിത്തി തേയ്തി തേയ്തി തേയ്തകതെ. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ കൊട്ടു വേണം കൂടൽ വേണം കുരവ വേണം, ഓദിത്തി താരാദിത്തി